ഹായ് ഗായ്സ്, എൻഎൽഎസ് സ്റ്റോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടിട്ട് ഏകദേശം 2 ആഴ്ചയായി കാണും അല്ലേ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ 2 ആഴ്ചയായി ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, ആക്ച്വലി ഓഫീസ് റിലേറ്റഡ് ആയ കുറച്ച് തിരക്കുകളൊക്കെ കാരണം കൊണ്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പുതിയ വീഡിയോസ് ഒന്നും വരുന്നില്ലേ, 2 ആഴ്ചയായുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തായി തിരക്കായി പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എല്ലാവർക്കും ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച തീർച്ചയായിട്ടും ഒരു വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആണ്. അതായത് ഞാൻ ഒരു മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്പാനിഷ് ഓംലേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് ഓംലേറ്റ് വിട്ടിട്ട് നമ്മൾ ഒരു അഫ്ഗാനിസ്ഥാൻ ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഓംലേറ്റ് തന്നെയാണ്. വളരെ ഈസിയായി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സോ നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ ഓംലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു സവോള, മല്ലിയില, പച്ചമുളക്, അതുപോലെ തന്നെ 3 കോഴിമുട്ട. ഇതുകൂടാതെ നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനത്തെപ്പോലെ 2 പീസായി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നീളനെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലത്തെ റൗണ്ട് പീസായിട്ട്, കാരണം നമുക്ക് സ്ക്വയർ പീസുകളാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ എല്ലാം മൊത്തമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്ത് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഒനിയനാണ്. ഒനിയനും അതേ നമ്മളിതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒനിയൻ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആ സ്പാനിഷ് ഓംലേറ്റ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ വ്യത്യസ്തവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണത്. അപ്പോൾ നമുക്ക് ഇതുവരെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ തീർച്ചയായും കാണണം. ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കീഴിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് തീർച്ചയായും കാണണം, അത് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒനിയനും അതെ വളരെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ അതെ അതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കതിൻ്റെ മൂക്കെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ടൊമാറ്റോ അത് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ചെറുതായിട്ടല്ല കട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച പോലെ തന്നെ ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളകാണ്. ഞാനിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ നടുഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒറ്റ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതിയായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ചെറുതായി കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇതിൻ്റെ നടു കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പച്ചമുളകും അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇല ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ മല്ലിയിലും കട്ട് ചെയ്ത് കഴിഞ്ഞത്, അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തു, തക്കാളി, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, ഇവിടെ മല്ലിയുടെ ഇല. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. നമുക്ക് നേരെ ചെന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം.
നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇടാം. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നല്ലോണം നമുക്ക് ഇളക്കി നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ ഇടണം. കാരണം എന്താ വെച്ചാൽ നമ്മളിത് വേവിച്ചിട്ടൊന്നുമില്ല, പച്ച ഉരുളൻകിഴങ്ങ് തന്നെ നമ്മൾ നേരെ ഇട്ടിട്ട് കാണാം അതിലേക്ക്. അപ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം ഇതിൽ കിടന്നിട്ട് വെന്ത് വരണം. എന്നാലാണ് അതൊക്കെ ഒന്ന് വേവുള്ളൂ. ഞാനൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ചെറിയൊരു പാത്രം എടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ട്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയനും അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് നല്ലോണം ഇളക്കി ഒനിയനും കൂടി ഒന്ന് ഇതിൽ വേവിച്ചെടുക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളി ആഡ് ചെയ്തിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയി കാണും. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. നമ്മളിതിൽ ആകെ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും, അതെ നമ്മൾ ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിട്ട കുരുമുളക് പൊടി, ഉപ്പും, അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിളും ഇട്ടതെല്ലാം കൂടി നന്നായി മിക്സായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വയ്ക്കാം ഇത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മിനിറ്റായി കാണും. നമുക്ക് തുറന്നു നോക്കി നോക്കാം അത് വെന്തിട്ടുണ്ടോന്ന്. അത് നല്ലോണം വെന്തിട്ടുണ്ട്. അതായത് നമ്മുടെ സവോളയും ഉരുളൻകിഴങ്ങും തക്കാളിയും എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു പാനിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി വയ്ക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി വയ്ക്കാം. നമ്മളത് ഇനി നമ്മൾ ഫ്ലെയിം നല്ലോണം താഴ്ത്തി വെക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനായിട്ടും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം നല്ല പോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മളിതിലേക്ക് കോഴിമുട്ടം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുകളിലേക്ക് ചെറുതായി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു മുട്ട പൊട്ടിപ്പോയി എങ്കിലും ബാക്കി 2 എണ്ണമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയണ്ടർ എല്ലാം നമ്മളിതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ചിലവരെ ശരിയാവും ചിലവരെ ശരിയാവില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ്. നമ്മൾ 2 എണ്ണം ശരിയായി, പക്ഷെ 1 എണ്ണം ശരിയായില്ല. കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ച് ശരിയാക്കി എടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മുളകും അതെ അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം നന്നായി വേവണം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും നല്ല ലോ ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായി നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയായിന്ന്. വാവ്, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഓംലെറ്റ് നല്ല കിടിലൻ ലുക്കായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഫുൾ കളർഫുള്ളായിട്ട് നമ്മൾ ഗാർണിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആക്ച്വലി നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഓംലെറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ല ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ ഡയറക്റ്റ് പറ്റില്ല, നമുക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഫ്ഗാനിസ്ഥാൻ ഓംലെറ്റ് എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി പോയി, വളരെ കളർഫുള്ളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൽ ആ ഗാർണിഷ് ചെയ്ത കളറുകളൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ തന്നെ. നമുക്ക് ഇനി കഴിച്ചു നോക്കാം ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തൊരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു കൊട്ടേട്ടാ. നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉരുളങ്കയുടെ മുകളിൽ ഹാഫ് ബോയിലായിട്ടുള്ള ആ കോഴിമുട്ടയും അതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പെപ്പറും അതുപോലെ തന്നെ ആ തക്കാളിയും സവോളയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്. സാധാരണ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. സോ നിങ്ങൾ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ഓംലെറ്റ് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അതല്ലെങ്കിൽ ബെന്ന് ബ്രെഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും ഇത് നന്നായി മാച്ചാകും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും. സോ വളരെ ഈസിയായി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും തീർച്ചയായും വീട്ടിലിത് ട്രൈ ചെയ്യണം. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.